Hi friends, Nathanamude, Pudir video like a laurkum sogadam, a pinna mandatilla, nala taste etler, minkarada recipe itana, nala kurigia charo, kuditler, curry unto the Namala Tangapala and Vekanada, the Yana Thrissur style lanta chay another upper palat saltum palatidil, Arikun chaya, panyan and dakana ridil unto the Ningle cancerate upon other, panamkir minkari, engine in the Tayarakam and the Noka. அப்ப நம்ம மீன் கறி உண்டாக்கാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾസ്പൂൺ നല്ല എരിവുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു ഉള്ളിയാണ് ട്ടോ ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരു തക്കാളി കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു 5-6 കാന്താരി മുളക് നടുക കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ്ട്ട് ഞാൻ ഇവിടെ കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ജ്യൂസ് ആക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ പുളി എടുക്കാവുന്നതാണ് ഈ ഒരു പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ 1/2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അര മുറി തേങ്ങ ചരകിയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള പാലാണിത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ 3/4 കിലോ അയിലപ്പാര എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള മീൻ ഈ ഒരു രീതിയിൽ കറി വെക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പ് ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇതവിടെ നന്നായിട്ട് തന്നെ തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി അടുപ്പൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ടെടുക്കാം കറി ഇതുപോലെ തിളച്ചിട്ട് നമ്മൾ മുഴുവനായിട്ട് പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പകുതി വരെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് പുറത്തേക്കൊന്നും പോവില്ല ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇതവിടെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം അധികം വെച്ചിട്ട് ഇത്രയ്ക്ക് കുറുക്കി എടുക്കാണ്ടിരുന്നാൽ മതി ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതവിടെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാൻ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സവാളയ്ക്ക് പകരം നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി ഇല്ല അത് കട്ട് ചെയ്തതായാലും മതി കേട്ടോ ഞാനിപ്പോൾ അതില്ലാത്ത കാരണം സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരയ്ക്കും ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിൽ കൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാല കൊഴിച്ചിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക്